ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് മന്തി റെഡിയാക്കി എടുത്താലോ? സാധാരണ നമ്മൾ ചിക്കനും ബീഫും മട്ടനൊക്കെ വെച്ചിട്ട് മന്തി റെഡിയാക്കി എടുക്കാറുണ്ടല്ലേ. ഇന്ന് നമുക്ക് ഫിഷ് വെച്ചിട്ട് നല്ലൊരു മന്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിഷ് മന്തി റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. മന്തി റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ദശകട്ടിയുള്ള മീൻ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ സാൽമൺ ഫിഷ് വെച്ചിട്ടാണ് മന്തി റെഡിയാക്കി എടുക്കുന്നത്. കിങ് ഫിഷോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ദശകട്ടിയുള്ള മീനൊക്കെ വെച്ചിട്ട് നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാം. ആദ്യം ഈ മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി ആയാലും മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വിനീഗറോ ഒഴിച്ചിട്ട് ഈ ഒരു മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനീഗറിന് പകരം ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ മസാലക്കൂട്ട് എല്ലാ മീനിൻ്റെ പീസുകളിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയ്ക്ക് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മിനിമം 1/2 മണിക്കൂർ സമയമെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാനുള്ള പോട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5-6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ പീസുകളൊക്കെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 2 സൈഡൊന്നും കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ഈ ഫിഷ് ഫ്രൈ ആക്കിയെടുത്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ മന്തി റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് കുക്കാക്കിയെടുക്കണം. ഇപ്പോഴിതാ തക്കാളിയൊക്കെ കുക്കായിട്ട് നല്ലൊരു റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാല പൗഡറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി, മസാലപ്പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനുള്ള വെള്ളം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 പീസ് പട്ട, 2-3 ഏലക്കായ, 1/2 ഗ്രാമ്പൂ, 1/2 ടീസ്പൂണോളം മല്ലി, മുഴുവൻ തോടുക്കുന്നുള്ള മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ സമയം കുതിർത്തെടുത്തിട്ടുള്ള അരിയാണ്. സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ല റൈസ് സെല്ല ബസ്മതി റൈസാണ്. അതുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാദാ ബസ്മതി റൈസ് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിത് അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്ക് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് ദം ചെയ്തിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. നന്നായിട്ട് കുതിർത്തെടുത്ത അരിയായതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രൈനറിലൂടെ ഒഴിച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയ്ക്ക് ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്ത സമയത്ത് നമ്മൾ അതിൽ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു കളറുള്ളത്. അല്ലാതെ നമ്മൾ മസാലയിൽ വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുത്തിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം റെഡ് ഫുഡ് കളറ് കലക്കിയെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനുകൾ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ റൈസിലേക്ക് കുറച്ച് പച്ചമുളകൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. നമ്മൾ മന്തിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പുകഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ റൈസിനും ഫിഷിനൊക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാത്രത്തിൻ്റെ ലിഡ് ഇത്രക്കും ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലത്തെ പഴയൊരു തവ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഫോയിൽ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ഫിഷുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം റൈസ് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഫിഷ് മന്തി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മെയിൻ ഐറ്റം ശ്രദ്ധിക്കേണ്ടത് മീന് പൊട്ടിപ്പോവാതെ നോക്കുക എന്നുള്ളതാണ്. ചിക്കനും മട്ടനും ബീഫും ഒന്നും കഴിക്കാതെ ഫിഷ് മാത്രം കഴിക്കുന്നവരുണ്ടാവും നമുക്കിടയിൽ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മന്തിയാണ്. എല്ലാ ഫിഷ് ലവേഴ്സും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.